एक मेरा, दो तेरा, तीन मेरा, एवरीथिंग ओके, हैप्पी। ഗുലാബ് ജാമുനോടുള്ള ഈ പെരുത്ത് ഇഷ്ടം കണ്ടിട്ടാണ് ആശീർവാദിൻ്റെ ഒരു ഗുലാബ് ജാമുൻ പാക്കറ്റ് റെഡിമെയ്ഡ് മേടിച്ചത്. അതിൽ പറഞ്ഞത് പ്രകാരം 2/3 മെഷറിംഗ് കപ്പിൽ 3 കപ്പ് പൗഡറും 1 കപ്പ് വെള്ളവുമാണ് ഞാൻ എടുത്തത്. പണി അല്പം പാളിയിട്ടുണ്ട്, വെള്ളം കൂടിയിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് പൗഡർ കൂടി ഇട്ട് നോക്കാം. ഇപ്പോൾ സംഗതി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. പാത്രത്തിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ലോണം ഡോ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടു, അത് നല്ലോണം ഉരുട്ടിയെടുത്തു. അങ്ങനെ 1, 2, 3 അങ്ങനെ ഞാനൊരു 15 ഉരുളകൾ ഉണ്ടാക്കി. പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഹൽദിറാമിൻ്റെ ഗുലാബ് ജാമുൻ റെഡിമെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ സിറപ്പ് അങ്ങനെ തന്നെ ബാക്കിയുണ്ടായിരുന്നു. ആ സിറപ്പ് കണ്ടതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഗുലാബ് ജാമുൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് ഷുഗർ അലിയിച്ചെടുത്താൽ മതിയാകും. അത് 1 നൂൽപ്പരുവം, 2 നൂൽപ്പരുവം അങ്ങനെയൊന്നും വേണ്ട. 1 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് പഞ്ചസാര അലിയിച്ചെടുക്കുന്ന അതേ പരുവം, അത് നല്ലോണം തണുത്തു കഴിയുമ്പം അതിലേക്ക് ഗുലാബ് ജാമുൻ എടുത്തിട്ടാൽ മതിയാകും. പാതി ജാമുനുള്ള സിറപ്പ് ഇതിനകത്തുള്ളൂ കേട്ടോ. ഇനി പാതിക്ക് ഞാൻ സിറപ്പ് ഉണ്ടാക്കേണ്ടി വരും. ഇത് ഞാനുണ്ടാക്കിയ സിറപ്പാണ്. സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാൻ പറ്റാതായിപ്പോയത്. ഞാൻ ഈ സിറപ്പിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ സൊല്യൂഷനിൽ റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ട് വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയ റോസ് വാട്ടറാണ് ആഡ് ചെയ്തത്. ഒരു ദിവസം കഴിഞ്ഞ് നമുക്കിത് സെർവ് ചെയ്യാം. ബാദാമോ പിസ്തയോ ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.